ഇന്ന് ഞാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും, എറണാകുളം ഹിൽ പാലസിലാണ്. ഇതിപ്പോൾ നമ്മളുടെ എൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസാണ്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലത്താണിത്. ഏകദേശം ഒരു 52 ഏക്കറിലാണ് കേട്ടോ ഈ ഹിൽ പാലസ് ഉള്ളത്. മുഴുവനായിട്ട് അത് ഈ വീഡിയോയിൽ ഇല്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വന്നപ്പോഴേ ലേറ്റായിപ്പോയി, കാരണം 5 മണിയൊക്കെ ആയപ്പോഴാണ് വന്നേ. ഇവിടെ നമുക്കൊരു ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ നമ്മൾ ചെരുപ്പുകളൊക്കെ വെക്കാം. പിന്നെ ഇത് മറ്റേ മനുഷ്യത്താഴ് സിനിമയിലെ ഇന്നസെൻസർ കൊട മറന്നു വെക്കുന്ന സീനില്ലേ, ആ സീനിലുള്ളതാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണേ. അകത്തേക്ക് കയറി സ്റ്റേഴ്സൊക്കെ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇങ്ങനെ ഒരു രാജസദസ്സാണ്. ഈ സിംഹാസനം ഫുൾ ഇങ്ങനെ വെള്ളിയിലുണ്ടാക്കിയതാണ്. ഈ സിംഹാസനം വെള്ളിയുടെ ചെയറാണ്. ആ കാല് വെക്കുന്ന പൊഷനും വെള്ളിയുടെ തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് എലിവേറ്റർ ആണ്. അതിപ്പോൾ ഫങ്ഷനിങ് അല്ല, പക്ഷേ എന്നാലും നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഈ ആനയുടെ പകുതിയുള്ള ഒരു പ്രതിമയുണ്ട്, അത് ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ മണിച്ചിത്രത്താഴിലും പിന്നെ അതേപോലെ കളിയൂഞ്ഞാല്, മൂന്നാം മുറ, ഈ മൂവീസിലൊക്കെ കാണുന്ന കോറിഡോർസ് ഇതാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ ഒരു സെയിം കളർ കോമ്പിനേഷനിലുള്ള ടൈൽസും മാർബിൾസും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഏരിയാസിലേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലായിടത്തും ക്ലോസ്ഡ് ആണ്. പിന്നെ ഇത് അവിടെയുള്ളൊരു പൂജാമുറിയാണ്. അത്രയും പൊക്കി പണിത് വെച്ചിരിക്കുന്ന ഒരു പൂജാമുറിയാണ്, പരീക്ഷിത് രാജാവിൻ്റെ പൂജാമുറി എന്നാണ് പറയുന്നത്. ഈ കോണിപ്പടി ഒന്നും കയറിയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ, കുറേ റൂംസ് എല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് കുറച്ചിടത്ത് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഇവിടെ നമ്മുടെ പണ്ടത്തെ കൊച്ചി രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോസും അവരുടെ ഭരണരീതികളൊക്കെ കാണാൻ പറ്റും. ഈ ഹിൽ പാലസ് എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ കൊച്ചി രാജാക്കന്മാരുടെയൊക്കെ ഭരണകേന്ദ്രമാണെന്നാണ് പറയുന്നത്. ഇതൊരു 1865 ഇത് ബിൽഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 1980 ആയപ്പോഴാണ് ഇത് മ്യൂസിയം ആയിട്ട് നമ്മുടെ കേരള സർക്കാരിന് ഇവർ കൊടുത്തത്. കോണിയൊക്കെ നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഡെമോൺസ്ട്രേഷൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഇനി നമ്മൾ പോകുന്ന കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കിരീടം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ നമുക്ക് ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല അവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്കാണ്. ഇത് നമ്മുടെ ഹിൽ പാലസിലുള്ള ക്രൗൺ ആണ്. ഇത് ഏകദേശം ഒരു 1.75 kg ആണ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളത്. കുറേയധികം എമറാൾഡ്സും റൂബിയും അങ്ങനെ ഡയമണ്ട്സും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളതാണ്, അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ആണ് ഇതിന്. അവിടെ തന്നെ കുറേ ഇങ്ങനെ പണ്ടത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഗോൾഡിൻ്റെ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ നമുക്കവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും പറ്റില്ല, പോലീസും ഉണ്ട് അവിടെ പുറത്ത് തന്നെ. നമുക്ക് അലവിടെ അല്ല തീരെ. നമ്മളങ്ങനെ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് വന്നു. ഇതാണ് നമുക്ക് കൊട്ടാരത്തിൻ്റെ പുറത്തേക്കൊക്കെ കാണുമ്പോഴുള്ള ഭയങ്കര ഭംഗിയുള്ള പൂന്തോട്ടങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്കൾപ്ചർ ഗ്യാലറിയാണ്. അപ്പം ഇവിടെ നമുക്ക് ചിത്രകൂടങ്ങൾ ഒരുപാട്, ഇങ്ങനെ നാഗരാജാവ് നാഗലക്ഷ്മിയമ്മയുടെയൊക്കെ ഒരുപാട് ചിത്രകൂടങ്ങളാണ് കാണാൻ പറ്റുക.
പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കുറേ മരങ്ങളും ചെടികളും ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാനുള്ള വഴിയുണ്ട്. ഒരുപാടുണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ, ഒരുപാടുണ്ട്, കുറേ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെയാണ് കേട്ടോ, പണ്ടത്തെ അമ്പലമാണ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥലത്തൊക്കെ നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആയിരുന്നു. പണ്ടത്തെ കാലത്തെ പാത്രങ്ങളും അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ. ഇത് ഇവിടെയുള്ളൊരു വലിയൊരു പാത്രമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ പഴയ മോഡലിലുള്ള വീടുകളാണ് കേട്ടോ. പണ്ടത്തെ കാലത്തെ കൊട്ടാരത്തിൻ്റെ ഔട്ട് ഹൗസ് വല്ലതും ആയിരിക്കും. പിന്നെ ഇനി നമുക്കിവിടെ ഒരു കുളമുണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി കുളമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളത് ഒരെണ്ണേ ഉള്ളൂ. അപ്പം അതും പക്ഷെ അതിലും ഇപ്പം കയറാനൊന്നും പറ്റില്ല കേട്ടോ. അത് ക്ലോസ്ഡ് ആണ് ആ കുളം. അതിൻ്റെ പടവുകളൊക്കെ എന്തോ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. പണ്ട് അതിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അവിടെ കുറേ മഞ്ചാടിക്കുരുവിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു നിറയെ. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പം അതിൻ്റെ പടവൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവരത് ആ പടവിൻ്റെ ഭാഗത്ത് അവരത് കെട്ടിവെച്ചിരിക്കുക. അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പം ഇത് ആ കുളത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ഇതുവഴിയാണ് അതിലേക്ക് പോവുക. ഇതിന് ചുറ്റിനും കാടാണ് കേട്ടോ. അങ്ങോട്ടേക്കൊന്നും പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ ഫുള്ള് ഇങ്ങനെ കാടാണ്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ കാടാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യാൻറ്റീനും ഉണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗുഹ പോലെയുണ്ട്. ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് കയറിയതാണ്. എംറ്റി ആയിട്ടുള്ളൊരു കുറച്ച് പോർഷനേ ഉള്ളൂ കേട്ടോ, കുറച്ച് പോർഷനേ ഉള്ളൂ ഗുഹയുടെ. പിന്നെ ഇവിടെ നമ്മളൊരു ഡിയർ പാർക്ക് കാണാനാണ് വന്നേ. ഇവിടെ കുറേ ഉണ്ട് മാനുകൾ. എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് വിഷം നിട്ടും ദാഹിച്ചിട്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നറിയാനാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ അടുത്ത് ഇവർ പറയും പുറത്തുനിന്നുള്ള ഫുഡ് പിന്നെ അതേപോലെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എല്ലാവരും ഇവിടെ നിന്ന് ഇലയൊക്കെ പെറുക്കി കൊടുക്കും കേട്ടോ. കുറേ അധികം ഉണ്ട് ഇവിടെ മാനും മ്ലാവും എല്ലാം കുറച്ചധികം ഉണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചോദിച്ചുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ആ ഡിയർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്, ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം 5:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ വന്നിട്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മൾ ഇറക്കും. ലേറ്റ് ആകുമ്പോഴത്തേക്കും അവർ വന്നിട്ട് നമ്മളോട് ടൈം ആയി ക്ലോസ് ആയി എന്നൊക്കെ പറയും. പിന്നെ ഇതാണ് നമ്മുടെ മാടമ്പള്ളി. മാടമ്പള്ളിയിലെ മനോരോഗി ആ ഒരു ഇതാണ്. ഈ കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപോലെ ഒരുപാട് സ്റ്റെയേഴ്സിൻ്റെ സ്റ്റെയേഴ്സ് കയറിയിട്ടാണ് വരിക. അപ്പം ഇതിനെ പണ്ട് നമ്മൾ കുന്നിന്മേൽ കൊട്ടാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ ഇരിക്കണ പോലെയാണ് ഈ പാലസ് ഇരിക്കുന്നത്. അത്രയ്ക്ക് ഹൈറ്റിലാണ്. Thank you.
നമുക്ക് താഴേക്ക് സ്റ്റെയർസ് ചൂസ് ചെയ്യാം, അതേപോലെ തന്നെ റോഡും ഉണ്ട് കേട്ടോ. ഏത് വഴി വേണമെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ഒരു കുളപ്പടവിലേക്ക് പോകാൻ വേണ്ടി പോയില്ല, അത് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ആ കുളം ഉള്ളത്. ഇപ്പം മറ്റേ പടവുകളൊക്കെ ഇടിഞ്ഞതും ഉണ്ട്, അത് ജസ്റ്റ് ഇങ്ങനെ കെട്ടി അടച്ചേക്കുവാണ്. ചങ്ങല വെച്ചിട്ട് അത് ക്രോസ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇതിന് ചുറ്റുമാണെങ്കിലും നമുക്കിങ്ങനെ കാണാൻ പറ്റും മരങ്ങളിങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തിട്ടാണ് ഇവരിവിടെ ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടൊക്കെ ഉള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.